ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് എല്ലാവരെയും വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ പാൽ കാസലിൻ്റെ വിശേഷങ്ങളും വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീടിൻ്റെ പാൽ കാസലിനായിട്ട് രാത്രിയിൽ തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ജേഷൻ്റെ വീട് തന്നെ തൊട്ടടുത്തുള്ളത്, ഇതാണ് ജേഷൻ്റെ വീട്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിലെല്ലാം ഇങ്ങോട്ട് മാറ്റി, പിന്നെ രാവിലെ പുലർച്ചെ ആയിരുന്നു പാൽ കാച്ചിൽ. അപ്പോൾ അതിനായിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടു വെച്ച് എല്ലാവരും തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. തെങ്ങന്മാരും അവരുടെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെല്ലാം ഒതുക്കി അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊണ്ടു വെച്ചിട്ട് പിന്നെ നമ്മൾ കട വീട്ടിൽ തന്നെ പോയി ഉറങ്ങിയത്. അപ്പോൾ പിന്നെ സുബൈ ബാങ്ക് കൊടുക്കണമെന്ന അതിൻ്റെ സമയത്താണ് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് വന്ന്. ഉമ്മമാരും ഉസ്താദുമാരും എല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മൾ വീട് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ മാഷാല്ലാ, അതെല്ലാം ഭംഗി പോലെ നടന്നു. പിന്നെ ഞങ്ങൾക്ക് പൊന്നാനിൽ നിന്ന് മാമ്മമാരും അമ്മായികളും പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന സമയത്ത്, പാല് കാച്ചുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. സുബൈൻ്റെ മുന്നേ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയിൽ തന്നെ നിസ്കരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് പോയി കിടന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനായിട്ട് വേറെയും ആണുങ്ങൾക്കായിട്ട് നിസ്കരിക്കാനായിട്ട് വേറെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്ത് അകത്ത് കയറിയ പാട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പാല് കാച്ചാനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ ഇതാ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇതാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ, നമ്മളിതാ പാല് കാച്ചാനായിട്ട് പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ച് പാലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മമാരിതാ പാല് കാച്ചാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാഷാല്ലാ, എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഒരു വീടെന്ന സ്വപ്നം, അത് അൽഹംദുലില്ലാ നമ്മളത് മാഷാല്ലാ എല്ലാം ഭംഗി പോലെ നടന്ന്. മാമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കിച്ചണിൽ പാല് കാച്ചുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാല് കാച്ചാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള സമയമാണ് നമുക്ക് പാല് കാച്ചാൻ സമയം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ജേഷനാണ് നമുക്ക്, ഞങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ജേഷനാണ് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറും പിന്നെ കടൽ ഫ്രണ്ട് ഉണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ, അവരും ജേഷനും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലിതാ തിളച്ച് പൊങ്ങാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അതാണല്ലോ പാല് കാച്ചലിൻ്റെ ഒരു പ്രത്യേകത, അതാണല്ലോ പാല് പൊങ്ങി ഇങ്ങനെ വരുന്നത് കാണാൻ. അപ്പോൾ അത് കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അവന് അൽഹംദുലില്ലാ എല്ലാം ഇതാ ഇവിടെ ഇങ്ങനെ ഉമ്മക്ക് ഇക്കട ഉമ്മയാണ് കാച്ചിനത് പാലൊക്കെ. അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചത് നമ്മൾ തിരൂർ ഒരു ഷോപ്പിൽ പോയിട്ടാണ് പാത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പാത്രങ്ങളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം എടപ്പാളിൽ നിന്ന് വാങ്ങിച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ട് നല്ല തിരക്കായിരുന്നു ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒമാനിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാർഗോയിലായിട്ടും പിന്നെ നമ്മൾ പോകുമ്പോഴായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൗലൂദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ കുറേ സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊന്നാനിലത്തെ അമ്മായി സിക്കിൻ അമ്മായി കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ മാട അനിയത്തിമാരും എൻ്റെ വീട്ടിൽ നിന്നും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും ഒക്കെ ആയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പാല് കാച്ചിൽ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതവിടെ അപ്പോഴേക്കും എല്ലാവർക്കും ഇനി പാല് കൊടുക്കണം. പിന്നെ അതാ സ്വീറ്റ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിസംബറിലായിരുന്നു വീട് താമസം, അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റായതാണ്. അപ്പോൾ നമുക്കിവിടെ വെക്കേഷൻ ടൈമിലായിരുന്നു നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. 15 ദിവസത്തെ വെക്കേഷനായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ വീട് താമസമൊക്കെ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ജേഷൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ ഫർണിച്ചറും ഫ്രിഡ്ജും. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലാർ കിച്ചൺ. നമ്മൾ വീടിനോട് തൊട്ടടുത്തായിട്ടാണ് ചെറിയൊരു കിച്ചൺ പണിതിട്ടുള്ളത്. അതിലാണ് നമ്മൾ പിന്നെ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ട് വീണ്ടും വീടൊക്കെ ആകെ നാശമാവണുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാനും പുറത്തോട്ട് കിച്ചണിൽ പണിതത്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സൗകര്യത്തിൽ നമുക്ക് പണിയണവർക്കൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
പാല് കാച്ചിട്ടുള്ള കിച്ചണിലാണ് നമ്മൾ അടുപ്പ് പിടിച്ചിട്ടുള്ളത്, പുകയില്ലാത്തത്. അപ്പോൾ അത് കാരണം നല്ല സൗകര്യമാണ്, നമുക്ക് അകത്തോട്ട് ഒട്ടും പുകയൊന്നും വരില്ല. അപ്പോൾ ആദ്യം തന്നെ പണിയുമ്പോൾ നല്ലോണം ആലോചിച്ച് ചെയ്യാം. കിച്ചൺ പണിയുമ്പോൾ പുകയില്ലാത്ത അടുപ്പാണെന്ന് പറഞ്ഞ് പണിതാലും നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് പുക വരാൻ തുടങ്ങും, അപ്പോൾ വീടെല്ലാം നാശാവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കിച്ചന് പുറത്തോട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നല്ല സൗകര്യത്തിൽ മോഡലാർ കിച്ചനും വർക്ക് ഏരിയ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമന്മാരും മക്കളും മാമന്മാരും പിന്നെ ഉസ്താദുമാരും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി. അങ്ങനെ കിച്ചൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഹാങ് ചെയ്തിരുന്ന ലൈറ്റായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഡോർമാറ്റും പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബോട്ടിൽ ഐറ്റംസുകളും ഒക്കെ. ഇതിൻ്റെ ഭംഗിയോണ്ട് കാണിച്ചു തന്നതാണ്. ഇത് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നല്ല ഹൈറ്റ് കുറവായിരുന്നു, അപ്പോൾ നമ്മളിത് തിരിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേറെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നീടെങ്കിലും നമ്മൾ പാത്രങ്ങൾ കുറേ ഐറ്റംസുകൾ ഒമാനിൽ നിന്ന് കൊണ്ടുപോയി, പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച്. പിന്നെ ഇതാണെങ്കിൽ ഈ സെറ്റാണെങ്കിൽ നമ്മൾ ഒമാനിൽ നിന്ന് കൊടുന്നതായിരുന്നു. ഇത് നല്ലൊരു വലിയൊരു സെറ്റ് തന്നെയായിരുന്നു. വലിയ പാത്രങ്ങളും കയിലുകളും ചായ ഉണ്ടാക്കുന്ന പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, ഫ്രൈ പാനുകളും ഒക്കെ ആയിട്ട് വലിയ സെറ്റായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ഒരു വലിയ ബിരിയാണി ബോട്ടിൽ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ, പിന്നെ ഫ്രൈ ചെയ്യാൻ പറ്റിയതും എല്ലാം അതും ഉണ്ടായിരുന്നു. മസാല ആക്കാനും കറി ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഐറ്റംസുകളെല്ലാം ഇതിലുണ്ട്. പിന്നെ എല്ലാ പാത്രത്തിനും മൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഷൈനിങ് ഉള്ള ഒരു കോട്ടിങ് തന്നെയായിരുന്നു അതിൻ്റെ. അത് കാരണം നല്ല വൃത്തിയുള്ള പാത്രങ്ങൾ തന്നെയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസുകളാണ്, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പാത്രങ്ങളെല്ലാം കുറച്ച് കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസുകൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് ചെമ്പ് അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കണില്ലല്ലോ, അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. നല്ല വലിയൊരു സെറ്റ് തന്നെയായിരുന്നു. ചായ ഉണ്ടാക്കുന്ന പാത്രം, രണ്ട് ഫ്രൈ പാനായിട്ട് അതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഒരു 15 പീസസ് സെറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് നല്ല ഉപകാരമുള്ള നല്ല ഒരു പാത്രം തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വലിയ സെറ്റായിട്ടുള്ളത് വാങ്ങിച്ചാൽ നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങിക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വലിയൊരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും അതിൽ തന്നെ കിട്ടും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവർ വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.